ഇത് കെ പി കേശവമേനോൻ ഈ തുഞ്ചൻ സ്മാരക മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന സമയത്ത് പണി കഴിപ്പിച്ചതാണ്. അത് തമിഴ്നാട്ടിൽ നിന്ന് ഒറ്റ കല്ല് കൊണ്ടുവന്നിട്ട്, കരിങ്കൽ ഒറ്റ കല്ല് കൊണ്ടുവന്നിട്ട് അവിടുത്തെ പണിക്കാർ വന്ന് കൊത്തിയെടുത്താണ്. ഒറ്റ കല്ലിലാണ് ഈ തൂണൊക്കെ ഉള്ളത്. അത് പിന്നെ എഴുത്തച്ഛൻ ഇവിടുന്ന് പോയതിന് ശേഷം ഇവിടുന്ന് പോയി തഞ്ചാവൂരെല്ലാം പോയി തിരിച്ച് ചിറ്റൂർ വന്നിട്ട് ഇവിടെ ജനിച്ചു, ഇവിടെ കളരി നടത്തി, പിന്നെ തഞ്ചാവൂരൊക്കെ പോയി ചിറ്റൂർ ചെന്നിട്ട് ചിറ്റൂർ ഗുരുമഠത്തിൽ സമാധിയായി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതാണ് ഈ തുഞ്ഞമ്പറമ്പിലെ വരുന്ന സന്ദർശകരുടെ ഏറ്റവും വലിയ ആകർഷണം, കഴിക്കാത്ത കാഞ്ഞിര. കാഞ്ഞിരത്തറ, തുഞ്ഞമ്പറമ്പിലെ കാഞ്ഞിരത്തറ ഒരുപാട് കവിതകളിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. എടശ്ശേരിയുടെ തുഞ്ചൻ പറമ്പിലെ തൈത്തെങ്ങിൻ തണലിൻ കലിത്തിരി ഇരുന്നാലും ഭക്തലോകോത്തം സമയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇന്ത്യക്കകത്തും പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും, കലാകാരന്മാർ, നൃത്തക്കാർ, പാട്ടുകാർ, ഡാൻസുകാരൊക്കെ വന്ന് നൃത്തം ചെയ്തിട്ടുള്ള ഓപ്പൺ എയർ സ്റ്റേഡിയമാണിത്. പത്മസുബ്രഹ്മണ്യനെ പോലെ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ധർമ്മസംഘടത്തിൽപ്പെട്ടൊരു സമയമാണത്. ഞാൻ മാതൃഭൂമിയുടെ ന്യൂസ് എഡിറ്ററായിട്ട് ഏതാണ്ട് ഉണർന്നിരിക്കുന്ന സമയം പൂർണ്ണമായും മാതൃഭൂമിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നു. അപ്പോൾ എനിക്ക് എഴുതാനുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ബാക്കിയുണ്ട്, അത് എഴുതാൻ സമയം കിട്ടാത്തൊരവസ്ഥ വരുന്നു. അതിൽ നാടകത്തെക്കുറിച്ച് ഇത്രത്തോളം ചിന്തിക്കുകയും നാടകത്തിൻ്റെ ചരിത്രം എഴുതുകയും ഒന്നും ചെയ്ത മലയാളത്തിൽ വേറെ ആരുമില്ല. പിന്നെ സാറിൻ്റെ ഗവേഷണം പോലും മലയാള സംഗീത നാടക ചരിത്രമായിരുന്നല്ലോ. മുൻപൊക്കെ കുറച്ചുകൂടി കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ നാട്ടിൽ കൂരാശുണ്ടിൽ ഈ കൊച്ചുനാരായണപിള്ളയെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് ക്യാമ്പ് നടത്തി, നാടകമൊക്കെ യൂത്തോസിലായിട്ട് ബന്ധപ്പെട്ടതല്ല, അല്ലാതെ തന്നെ കൊണ്ടുവന്നിട്ട് നാടകം നടത്തിയ, ക്യാമ്പ് നടത്തിയ ഓർമ്മയൊക്കെ എനിക്കുണ്ട്. ഗ്രേസ് മാർക്കിനല്ലാതെ യഥാർത്ഥ നാടകം കുട്ടികളെ ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഗ്രേസ് മാർക്ക് മാറ്റി വയ്ക്കുക. ഇതാണ് പ്രധാനപ്പെട്ട മണ്ഡപം അല്ലേ? തുഞ്ചമ്പറമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാഷാപിതാവിന്റെ ജന്മം കൊണ്ട് പവിത്രമായ സ്ഥലം എന്നുള്ള നിലയിലാണ്. അദ്ദേഹത്തിന്റെ, തുഞ്ചത്ത് എഴുത്തച്ഛന്റെ എഴുത്ത് കളരിയും വീടും ഒക്കെ ഇരുന്ന സ്ഥലമാണ് ഇത്. ഇപ്പോ ഈ തുഞ്ചൻ സ്മാരക മണ്ഡപം എന്നുള്ള പേരിൽ ഇവിടെയാണ് ഇപ്പൊ കുട്ടികളെ എഴുത്തിനിരുത്തുക. വർഷത്തിൽ എല്ലാ ദിവസവും എഴുത്തിനിരുത്തുന്നുണ്ട്. ഇവിടെ പാരമ്പര്യ എഴുത്താശ്ശാന്മാർ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന സ്ഥലമാണ്. ഇത് കെ പി കേശവമേനോൻ ഈ തുഞ്ചൻ സ്മാരക മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന സമയത്ത് പണി കഴിപ്പിച്ചതാണ്. അത് തമിഴ്നാട്ടിൽ നിന്ന് ഒറ്റ കല്ല് കൊണ്ടുവന്നിട്ട്, കരിങ്കൽ ഒറ്റ കല്ല് കൊണ്ടുവന്നിട്ട് അവിടുത്തെ പണിക്കാർ വന്ന് കൊത്തിയെടുത്താണ്. ഒറ്റ കല്ലിലാണ് ഈ തൂണൊക്കെ ഉള്ളത്. കേശവന്റെ നിർദ്ദേശപ്രകാരം എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട വിളക്ക്, താമര മാല, രുദ്രാക്ഷമാല, അങ്ങനെയുള്ള ബിംബങ്ങളൊക്കെ അതിൽ കൊത്തിയിട്ടാണ്. ഈ ഇത് മുഴുവൻ ഒറ്റക്കല്ലാണ്, ഒറ്റക്കല്ലിൽ എടുത്താണ്. തമിഴിലെ അവിടുത്തെ പണിക്കാർ വന്നിട്ട് തമിഴ്നാട്ടിലുള്ള തിരുവനന്തപുരത്തിനപ്പുറത്ത് ഒരു ശിലാഗ്രാമത്തിലെ ശില്പികൾ വന്നിട്ട് കൊത്തിയെടുത്തതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവിടെയാണ് എഴുത്തിനെഴുത്ത്. പിന്നെ തുഞ്ചൻ ഉത്സവം നടക്കുമ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ എഴുത്താണിയും എഴുത്തോലയും എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് എഴുത്താണി എഴുന്നള്ളിപ്പെന്നൊരു ചടങ്ങുണ്ട്. അത് ഇതിൻ്റെ മേലെയാണ് വിഷയം. ആ ചടങ്ങ് ലോകത്ത് എവിടെ ഇല്ലാത്തൊരു ചടങ്ങാണ്. ഒരു എഴുത്തുകാരൻ്റെ എഴുത്താണിയും എഴുത്തോലയും ആദരിക്കുന്ന ഒരു ചടങ്ങ്. ഇതിപ്പോൾ ഇന്ന് ഇതുണ്ടായിരുന്നു കുട്ടികളെ എഴുത്തിൽ? എല്ലാ ദിവസവും ഉണ്ടാവും. സാധാരണ ദിവസത്തിൽ ഞായറാഴ്ചകളിലൊക്കെ 8-10 കുട്ടികൾ ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും എഴുത്തിരുത്ത് വിദ്യാരംഭ സമയത്താണ്. വിദ്യാരംഭ സമയത്ത് രാവിലെ 4 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഏതാണ്ട് 4500 കുട്ടികൾ ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ എഴുത്തുകാരും പാരമ്പര്യ എഴുത്താശാന്മാരും രണ്ട് സ്ഥലത്ത് സരസ്വതി മണ്ഡപം, നമുക്ക് അങ്ങോട്ട് പോവാം. മൊത്തം ഒരു 4.5 സ്ഥലമാണത്. അത് പിന്നെ എഴുത്തച്ഛൻ ഇവിടുന്ന് പോയതിന് ശേഷം ഇവിടുന്ന് പോയി തഞ്ചാവൂരെല്ലാം പോയി തിരിച്ച് ചിറ്റൂർ വന്നിട്ട് ഇവിടെ ജനിച്ചു, ഇവിടെ കളരി നടത്തി, പിന്നെ തഞ്ചാവൂരൊക്കെ പോയി ചിറ്റൂർ ചെന്നിട്ട് ചിറ്റൂർ ഗുരുമഠത്തിൽ സമാധിയായി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതിനെ കുറിച്ചുള്ള കൃത്യമായ രേഖകളില്ല, പലതിലും പേരിന്റെ പേരിൽ പോലും ഒരു സംശയമുള്ള സമയത്താണല്ലോ. അപ്പൊ ആ സമയത്ത് ഇത് പലരും അന്യാധീനപ്പെട്ടു പോയി സ്ഥലം. അത് പിന്നെ സർക്കാര് ആ സ്ഥലം മുഴുവൻ തിരിച്ചുപിടിക്കുകയും ഇവിടെയുള്ള കേശവമേനും കേളപ്പനും ഒക്കെ അടക്കമുള്ള ആളുകളുടെ ഒരു താല്പര്യ, ഐ വി ശ്രീകണ്ഠ പൊതുവാൾ പോലുള്ളവരുടെയൊക്കെ താല്പര്യ ഫലമായിട്ട് ഇത് ഒരു
സുഞ്ജൻ സ്മാരകമാക്കി മാറ്റി അതിന്റെ നടത്തിപ്പ് ചുമതല കേശവമേനെ ഏൽപ്പിക്കുകയായിരുന്നു. ആ കമ്മിറ്റിയിൽ എം ടി വാസു എന്ന അംഗമായിരുന്നു. അത് ഏതാണ്ട് ഒരു 1960s വരും വരും. അതെ, അതിന് അന്ന് കേശവമേൻ എഡിറ്റർ ആയിരുന്നു മാതൃഭൂമിയുടെ, മാതൃഭൂമി വീക്കിലെ സബ് എഡിറ്റർ ആയിരുന്നു. സഹായിയായിട്ട് കൊണ്ടുവന്നു അദ്ദേഹത്തിന് കാഴ്ചയൊക്കെ തുടങ്ങുന്ന സമയമാണ്. അതിനുശേഷം ഇവിടെ കമ്മിറ്റികൾ വന്നത് ഒന്ന് പിന്നത്തെ ഇതിന്റെ ചെയർമാനായിട്ട് വന്നത് എസ് കെ പൊറ്റക്കാടാണ്. എസ് കെ പൊറ്റക്കാട് കുറച്ചുകാലം ഉണ്ടായിരുന്നു, അതിലൊന്നും എം ടി ഇല്ല. പിന്നീട് ടി എൻ ജയേന്ദ്രൻ ഇതിന്റെ ചെയർമാനായിട്ട് വന്നു, ഡോക്ടർ എം എസ് മേനോൻ ചെയർമാനായിട്ട് വന്നു. 1992 ആണ് എം ടി സാറിനെ ഈ ഒരു സ്മാരകത്തിന്റെ ചെയർമാൻ, സുഞ്ചൻ സ്മാരക മാനേജ്മെന്റ് കമ്മിറ്റി എന്നാണ് അതിന്റെ പേര്, ഇതിന്റെ ചെയർമാനായിട്ട് നിയമിക്കുന്നത് ആ സമയത്താണ്. ആ സമയത്താണ് നമ്മൾ ഇതിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത്. പിന്നെ ഇത് അതിനു മുമ്പ് ഇത് ശരിക്കും പറഞ്ഞാൽ കിലുക്കി കുത്തും മിഠായി വിൽപ്പനയൊക്കെ ആയിട്ടുള്ള ഒരു സാധാരണ ഉത്സവമായിരുന്നു. ഇതിന്റെ അകത്ത് എക്സിബിഷനുകള് കാർണിവലൊക്കെ നടന്നിരുന്ന സമയമാണ്. എം ടി വന്നതിന് ശേഷം ഇതിനൊരു സാഹിത്യോത്സവം സാംസ്കാരിക ഉത്സവം കേരളം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങിയതിനു ശേഷമാണ്. വേറെ ഇന്ത്യക്കകത്തും പുറത്തുള്ള ഒരുപാട് എഴുത്തുകാര് പത്മ സുബ്രഹ്മണ്യത്തെ പോലത്തുള്ള കലാകാരന്മാര് ഒക്കെ ഇവിടെ വരികയും ഇവിടെ പണ്ടൊക്കെ ചെമ്പൈയൊക്കെ ഇവിടെ പാടിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫോട്ടോ നമ്മുടെ ഞാൻ തുഞ്ചൻ പറമ്പിന്റെ ഒരു ചരിത്രം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, സ്മാരക ചരിത്രം എന്ന് പറഞ്ഞിട്ട്. ആ ഫോട്ടോസൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ സാധിച്ചു. ഇത് എഴുത്തച്ഛന്റെ എഴുത്താണി, എഴുത്തോല, കിളിപ്പാട്ടിലെ കിളി, തത്ത, അതൊരു വഴിപാടായിട്ട് ഒരാള് സമർപ്പിച്ചതാണിത്. കാര്യത്ത് പുഷ്കരാക്ഷമേനോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ. ഇത് മെറ്റലിൽ ചെയ്തതാണ്, ബാലൻ താനൂർ എന്ന് പറയുന്ന ശില്പി ചെയ്താണ്. ഇവിടുത്തെ ഒരു ആകർഷണമാണ്. ഇതാണ് സരസ്വതി മണ്ഡപം. വിദ്യാരംഭ സമയത്ത് ഇവിടെയാണ് എഴുത്ത്, എല്ലാ ജാതി മതവിഭാഗത്തിൽപ്പെട്ട എഴുത്തുകാരും വരും, കുട്ടികളും അതുപോലെ തന്നെ വരും. അവരിവിടെ അവര് ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ എഴുതുന്ന രീതിയിൽ ഒരു മത ചടങ്ങിനപ്പുറത്തേക്ക് ഒരു അക്ഷരോപാസന എന്നുള്ള നിലയിൽ ഇവിടെ 10-30 എഴുത്തുകാർ നിരന്നിരിക്കും. രാവിലെ മുതൽ തുടങ്ങും, ആളുകൾ ക്യൂ നിന്നിട്ട് എഴുതിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. ഈ മണ്ഡപം പണി കഴിപ്പിച്ചതിന് ശേഷം ഇത് സമർപ്പിച്ചത് അക്കിത്തവും ഇവിടെ കുഞ്ഞുണ്ണി മാഷും ചേർന്നിട്ടാണ്. അവരാണ് ഈ മണ്ഡപം, സരസ്വതി മണ്ഡപം സമർപ്പിച്ചത്. ആ ചടങ്ങ് വളരെ ലളിതമായി, ഞാനൊക്കെ അതിന് സാക്ഷിയായ ആളാണ്. ഇതെല്ലാം ആർ കെ രമേഷ് എന്ന് പറയുന്ന ശില്പിയായിരുന്നു. അവസാനഘട്ടത്തിലെ ചില നിർമ്മാണങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതായ പ്രതിഫലം ഒന്നും വാങ്ങാതെ അതിന്റെ പണിക്കൂലി മാത്രം വാങ്ങിയിട്ട് ചെയ്തു കൊടുത്ത, എം ടി ആയിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് ഇങ്ങനെ ചെയ്തു കൊടുത്ത സ്ഥലമാണ്. അവിടേക്കാണ് ഇനി നമ്മുടെ എഴുത്തച്ഛൻ കുളിച്ചു എന്ന് പറയുന്ന കുളവും അതുപോലെ തന്നെ കഴിക്കാത്ത കാഞ്ഞിരം, അത് അത് ഇവിടുത്തെ ഒരു ഏറ്റവും പ്രസിദ്ധമായ കാര്യമാണ്. അത് കഴിക്കാത്ത കാഞ്ഞിരം എന്ന് പറയുന്ന ഒരു കാവ്യാത്മകമായി പറയുന്നതാണ്. പക്ഷേ ഏതോ ഒരു ദിവസം കഴിക്കുകയില്ല, ഒരു ദിവസമല്ല, ഏത് കാഞ്ഞിരാണെങ്കിലും ഒരു സീസണിൽ കഴിപ്പ് ഉണ്ടാവില്ല, അങ്ങനെയുള്ളൂ. പിന്നെ ഇത് പറയുന്നത് അദ്ദേഹം അതിന്റെ ചുവട്ടിലിരുന്നിട്ട് കവിരചന നടത്തുകയും ധ്യാനിക്കുകയും ചെയ്തതുകൊണ്ട് കാഞ്ഞിരത്തിന്റെ കയ്പ് പോലും ഇല്ലാതായി മാറി എന്നുള്ള ഒരു കാവ്യാത്മകമായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ഇവിടുത്തെ ഒരു വലിയ അതിന്റെ ഒരു തറയുണ്ട്, കാഞ്ഞിര തറയില് എഴുത്തിനിരുത്താൻ എഴുതാനൊക്കെ അക്ഷരമാല എഴുതാനൊക്കെ ആളുകൾ തിരക്ക് കൂട്ടുന്നുണ്ട് വിദ്യാരംഭ സമയത്തൊക്കെ. ഇതാണ് എഴുത്തച്ഛൻ കുളിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന കുളം. ഇവിടെ അത് ഒരു അതിന്റെ പഴയ രൂപ ഒരു വട്ടത്തിലൊരു കുഴി പോലെയായിരുന്നു. ഇത് പിന്നെ ടി എൻ ജയേന്ദ്രൻ, മംഗലം ഗോപിനാഥും ചെയർമാനും സെക്രട്ടറി ആയിരുന്ന സമയത്ത്, പ്രസിഡന്റും സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇത് ഇങ്ങനെ കെട്ടിയെടുത്തതാണ്. ഇങ്ങനെ കെട്ടിയെടുത്ത് ഇതിന്റെ അപ്പുറം റോഡാണോ? ആ, ഇത് അവിടെ വരെ ഉള്ളൂ നമ്മൾ, ഇതിന്റെ തുഞ്ഞമ്പറമ്പിന്റെ ബോർഡർ അത്രയേ ഉള്ളൂ. ഇതാണ് ഈ തുഞ്ഞമ്പറമ്പിലെ വരുന്ന സന്ദർശകരുടെ ഏറ്റവും വലിയ ആകർഷണം, കഴിക്കാത്ത കാഞ്ഞിരം, കാഞ്ഞിരത്തറ. തുഞ്ഞമ്പറമ്പിലെ കാഞ്ഞിരത്തറ ഒരുപാട് കവിതകളിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. എടശ്ശേരിയുടെ തുഞ്ചൻ പറമ്പിലെ തൈത്തെങ്ങിൻ തണലിൻ കലിത്തിരി ഇരുന്നാലും ഭക്ത ലോകോത്തം സമയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് എഴുത്തച്ഛന്റെ കളരി, ഞാൻ പറഞ്ഞല്ലോ അവിടെ കളരി എന്ന സ്ഥലം, ആ മണ്ഡപം, അത് പൊളിച്ചു കഴിഞ്ഞത് ജീർണാവസ്ഥയിലായിരുന്നു. അത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയ എഴുത്തച്ഛന്റെ ചില ശിലാരൂപങ്ങളൊക്കെ, അദ്ദേഹം ആരാധിച്ചിരുന്ന ശിലാരൂപങ്ങളൊക്കെ നമ്മൾ വെച്ച സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ പുസ്തകം വിദ്യാരംഭത്തിൽ പൂജയ്ക്ക് വെക്കുന്ന സ്ഥലം, രാമായണ മാസത്തിലും ഇവിടെ ഇതിനകത്ത് വിളക്ക് വയ്ക്കലുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും, കലാകാരന്മാർ, നൃത്തക്കാർ, പാട്ടുകാർ, ഡാൻസുകാരൊക്കെ വന്ന് നൃത്തം ചെയ്തിട്ടുള്ള ഓപ്പൺ എയർ സ്റ്റേഡിയമാണിത്. പത്മ സുബ്രഹ്മണ്യനെ പോലെ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകൾ, ഇത് കുട്ടികളുടെ ഒരു വായനശാല, ഒരു ഫിലിം ക്ലബ്ബ്, പിന്നെ മ്യൂസിയം, സാഹിത്യ മ്യൂസിയം. സാഹിത്യ മ്യൂസിയം ശരിക്കും പറഞ്ഞാൽ വിഷ്വലായിട്ട് നമ്മുടെ സാംസ്കാരിക സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഓഡിയോ വിഷ്വൽ സംവിധാനത്തോടു കൂടിയിട്ടുള്ള, അതിന് ചെറിയൊരു തുക ഈടാക്കിയിട്ടാണ്, 20 രൂപ മുതിർന്നവർക്കും 10 രൂപ കുട്ടികൾക്കും ഈടാക്കുന്നുണ്ട്. തുഞ്ചൻ പറമ്പിൻ്റെ
വളരെ പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഭാഷാപിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സ്മരണ തുടിച്ചു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ മലയാളിക്ക് എക്കാലവും അവൻ്റെ ഒരു പൈതൃകം എന്ന നിലയിൽ അഭിമാനിക്കാവുന്ന ഈ ട്രസ്റ്റിൻ്റെ ഈ സ്മാരകത്തിൻ്റെ കോർഡിനേറ്ററായ ഡോക്ടർ കെ ശ്രീകുമാറുമായിട്ടുള്ള ഒരു സംസാരമാണ്, ഒരു വർത്തമാനമാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ നടത്തുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തും ഈ തുഞ്ചൻ സ്മാരകത്തിൻ്റെ പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. മലയാളത്തിലെ എന്നെപ്പോലെയുള്ള വായനക്കാർ വളരെ അത്ഭുത ആദരവോടുകൂടിയാണ് താങ്കളുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്. ഇതൊരു മുഖസ്ഥിതി എന്നുള്ള നിലയ്ക്ക് പറയുന്നതല്ല, താങ്കളുടെ പ്രവർത്തനങ്ങളുടെ ഒരു വൈപുല്യം. ഏതാണ്ട് 200-ലധികം പുസ്തകങ്ങൾ താങ്കൾ എഴുതിക്കഴിഞ്ഞിട്ടുണ്ട്. പുസ്തകങ്ങൾ 200 എന്നുള്ളതല്ല, ഏതാണ്ട് 3000-ത്തോളം പേജുകൾ വരുന്ന ഗവേഷണ പുസ്തകങ്ങൾ വരെ താങ്കൾ എഴുതിയിട്ടുണ്ട്. ബാലസാഹിത്യ കൃതികളുണ്ട്, നാടക സംബന്ധമായ കൃതികളുണ്ട്, അങ്ങനെ എല്ലാത്തയുള്ള പുസ്തകങ്ങളുമുണ്ട്. ഇപ്പോൾ 200 പുസ്തകങ്ങളധികം എഴുതിയ ആളുകൾ മലയാളത്തിലുണ്ട്. ഇപ്പോൾ സിപ്പി വള്ളിപ്പുറം പോലെയുള്ള ആളുകളൊക്കെ അത്രയും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ സാറിൻ്റെ കാര്യത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ഗവേഷണാത്മകമായി തയ്യാറാക്കപ്പെട്ട ധാരാളം പുസ്തകങ്ങൾ മലയാള ഭാഷയും മലയാള വായനക്കാരും വളരെ ഗൗരവത്തോടെ കാണേണ്ട പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ തുഞ്ചൻ സ്മാരകത്തിൻ്റെ ചുമതലയുണ്ട്, പൂർണ്ണ പബ്ലിക്കേഷൻ്റെ ചുമതലയുണ്ട്. ഈ തിരക്കുകൾക്കിടയിൽ പോലും ഇത്രയധികം പുസ്തകങ്ങൾ എഴുതാനും ഇത്തരം രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്താനും കഴിയുന്ന ഒരു വലിയ അത്ഭുത പ്രതിഭാസം എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങൾ താങ്കളെ നോക്കിക്കാണുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, മാതൃഭൂമിയിലെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് സാറ് രാവിലെ ഏതാണ്ട് ഒരു 5 മണിക്ക് നാട്ടിലേക്ക് ബാലുശ്ശേരിയിലേക്ക് ബസ് കയറുന്ന സമയത്ത് പോലും ആ ബസ്സിലിരുന്ന് പോലും സാറ് ലാപ്ടോപ്പ് തുറന്നു വെച്ച് ജോലി ചെയ്യുന്നതും പുസ്തകങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഈ സർഗാത്മകമായ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള മറ്റൊരു സാഹിത്യകാരനും മലയാളത്തിൽ ഇല്ലാത്തതുപോലെയുള്ള സർഗാത്മകതയുടെ ഒരു നിരന്തര പ്രവാഹം സാറിലുള്ളതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു പിന്നെ ഒരു എന്താണ് ഡെഡിക്കേഷൻ, അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ആദ്യം പറയട്ടെ, എഴുത്തെന്ന് പറയുന്നത് എൻ്റെ ഒരു ജീവശ്വാസമാണ്. എഴുതാതെയുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എഴുതുക എന്നുള്ളൊരു വലിയ ഒരു ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. തിരക്കുകളുണ്ടായിരുന്നു, മാതൃഭൂമിയുടെയൊക്കെ ഒരു ന്യൂസ് എഡിറ്ററൊക്കെ ആയിരുന്ന സമയത്ത് ഒട്ടും ഫ്രീ സമയം കിട്ടാത്ത രീതിയിലുള്ള തിരക്കുകളുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പോലും ഞാൻ എന്നെ അടയാളപ്പെടുത്തുന്നത് ഇത്രയേറെ പുസ്തകങ്ങൾ എഴുതിയ ഒരാളെന്നുള്ള നിലയിലാണ്. മാതൃഭൂമിയുടെ ന്യൂസ് എഡിറ്റർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ പൂർണ്ണ പബ്ലിക്കേഷൻസിൻ്റെ കൺസൾട്ടൻ്റ് എഡിറ്റർ എന്നുള്ള നിലയിലോ ആ രീതിയിലുള്ള പല ഔദ്യോഗിക ചുമതലകളും ഉള്ളപ്പോൾ തന്നെ ഞാൻ എന്നെ അടയാളപ്പെടുത്തുന്നത് ഞാൻ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ തന്നെയാണ്. കാരണം അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്തിത്വം. അപ്പോൾ സമയം എല്ലാവർക്കും ഉള്ളൊരു സമയം തന്നെയാണ്. ആ സമയത്തെ കൃത്യമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുകയും എഴുത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുകയും ചെയ്യുക എന്നുള്ളിടത്താണ്. അത് വളരെ നിർബന്ധമാണ്. അങ്ങനെ എഴുതിയാൽ മാത്രമേ ഞാൻ ഏറ്റെടുത്ത ഓരോ സംരംഭവും എനിക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിപ്പോൾ 30 പേജ് മുതൽ 3000 പേജ് വരെയുള്ള പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. വലിയൊരു പ്രോജക്റ്റൊക്കെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആ സമയത്ത് അത് തീർത്തു കൊടുക്കണം. അപ്പം അതിനായിട്ട് ഉള്ള സമയങ്ങളിൽ കുറച്ച് സമയം മാറ്റിവെക്കുകയും ആ സമയം പൂർണ്ണമായും അതിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടാണ് ഈ പുസ്തകങ്ങൾ എഴുതാനായിട്ട് സഹായിച്ചിട്ടുള്ളത്. പത്രപ്രവർത്തനമാണ് എനിക്കതിൽ മറ്റൊരു രീതിയിൽ ഗുണകരമായിട്ടുള്ളത്. സമയം, സമയത്തിൻ്റെ ഒരു വില പത്രപ്രവർത്തനത്തിൽ ഭയങ്കരമാണ്, ഡെഡ് ലൈൻ എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് ആ സമയത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ആ സമയത്തെ എഴുത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ട് എഴുതുകയാണ്. ആ ഈ പത്രപ്രവർത്തന രംഗത്ത് നിന്ന് എഴുത്തിൻ്റെ ലോകത്തിലേക്ക് വരുമ്പോൾ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ഒരു വരുമാനമുണ്ട്, അതെ, അതുപോലെ ഒരു അന്തസ്സുള്ള ഒരു പ്രൊഫഷനാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞിട്ട് എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ ആ എഴുത്തുകൊണ്ട് തന്നെ ജീവിക്കാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള
ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ധർമ്മസങ്കടത്തിൽപ്പെട്ടൊരു സമയമാണത്. ഞാൻ മാതൃഭൂമിയുടെ ന്യൂസ് എഡിറ്ററായിട്ട് ഏതാണ്ട് ഉണർന്നിരിക്കുന്ന സമയം പൂർണ്ണമായും മാതൃഭൂമിക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരുന്നു. അപ്പോൾ എനിക്ക് എഴുതാനുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ബാക്കിയുണ്ട്. അത് എഴുതാൻ സമയം കിട്ടാത്തൊരവസ്ഥ വരുന്നു. അപ്പം ഞാൻ ആലോചിക്കുകയാണ് ചെയ്തത്, എനിക്ക് എഴുത്താണ് പ്രധാനമെന്ന് തോന്നിയിട്ട് ഞാൻ മാതൃഭൂമിയുടെ പടി ഇറങ്ങാനായിട്ട് സ്വയം തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാമാന്യം നല്ലൊരു ശമ്പളം, ഒരു 10.5 വർഷത്തെ ജോലി ബാക്കി, ഇത്രയും കളഞ്ഞിട്ട് ഇറങ്ങിപ്പോരുകയെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പിന്നെ കുടുംബത്തിൻ്റെ ഒരു പിന്തുണയൊക്കെ അതിന് കിട്ടി. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ചപ്പോൾ തന്നെ പിന്നെ മറ്റ് ബാധ്യതകൾ, ഹൗസിംഗ് ലോൺ പോലുള്ള മറ്റ് ബാധ്യതകൾ ഇല്ലാതിരുന്നുള്ളതും കൂടി അങ്ങനൊരു തീരുമാനം എടുക്കാനെ സഹായിച്ചതാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ മാതൃഭൂമിയിൽ നിന്ന് പടി ഇറങ്ങാനുണ്ടായത്. പക്ഷേ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു, ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും ശരിയായ കാര്യം ആ രാജിയാണ്, അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ സാധിക്കുമായിരുന്നില്ല. ഇപ്പം ഫ്രാൻസിസ് നൊറോണയൊക്കെ ജോലി രാജിവെച്ചിട്ട് പൂർണ്ണ സമയം എഴുത്തിലേക്ക് വന്നിട്ടുണ്ട്. എഴുതാനുള്ള ഒരുപാട് ബാക്കി മനസ്സിലുണ്ട്. പിന്നെ ആയുസ് ഇപ്പോൾ 56 വയസ്സിലൊക്കെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനി എഴുതാനുള്ള ഒരു സമയം കുറവാണെന്നുള്ളൊരു ബോധ്യം കൂടി വന്നതുകൊണ്ട് ഈ 56 വയസ്സ് എന്ന് പറയുന്ന ഒരു ഒരു ഇതല്ല. അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 200 പുസ്തകങ്ങൾ, അതും വലിയ ഗവേഷണാത്മക പുസ്തകങ്ങൾ എഴുതിയ സാറ് ഈ 56 വയസ്സിനുള്ളിലാണ് ഇത് തീർത്തത്. അതേസമയം സിപ്പി വള്ളിപ്പുറത്തെ പോലെയുള്ള ആളുകൾ അവരുടെ 80-ാമത്തെ വയസ്സിൽ ചെയ്ത കാര്യം സാറ് ഈ ഒരു സമയത്തിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 96 എൻ്റെ ആദ്യത്തെ പുസ്തകം വരുന്നത്, ഉണ്ണിയായും പൊന്നും മുത്തശ്ശിയും, ബാലസാഹിത്യ പുസ്തകം DC ബുക്സ് അവരുടെ നവംബർ 14 ഒരു സെറ്റ് ഇറക്കി എൻ്റെ കൂടുതലാണ് വരുന്നത്. 94 കഴിഞ്ഞപ്പോൾ 2023 ആയപ്പോഴേക്കും ഇത്രയും എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു കൃതാർത്ഥത ശരിക്കുണ്ട്. അതെ. പിന്നെ രണ്ട് മേഖലകളിലാണല്ലോ ഇപ്പോൾ സാറിൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ എഴുത്തിൻ്റെ ഒന്ന് നാടകത്തിൻ്റെ രംഗത്തും പിന്നെ ഒന്ന് ബാലസാഹിത്യ രംഗത്തും പ്രധാനമായിട്ടും. അങ്ങനെ അല്ലാത്ത പുസ്തകങ്ങളും ഉണ്ട്. ഇപ്പോൾ വന്ധ്യത നിവാരണത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ, അതുപോലെയുള്ള പുസ്തകങ്ങൾക്ക് പുറമേ പ്രധാനമായിട്ടും രണ്ട് മേഖലയിലാണ് സാറ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിൽ നാടകത്തെക്കുറിച്ച് ഇത്രത്തോളം ചിന്തിക്കുകയും നാടകത്തിൻ്റെ ചരിത്രം എഴുതുകയും ഒന്നും ചെയ്ത മലയാളത്തിൽ വേറെ ആരുമില്ല. ഇപ്പോൾ അരങ്ങ്, കോഴിക്കോട്ടെ നാടക കലാകാരന്മാരെ കുറിച്ചുള്ള വിവരണങ്ങളടങ്ങിയ അരങ്ങ് എന്ന് പറയുന്ന പുസ്തകം, പിന്നെ സാറിൻ്റെ ഗവേഷണം പോലും മലയാള സംഗീത നാടക ചരിത്രമായിരുന്നല്ലോ. അപ്പോൾ ഈ നാടകത്തിലേക്ക് വരാൻ, നാടകരംഗത്തോട് ഇത്രത്തോളം ഒരു ഒരു പ്രതിപത്തി ഉണ്ടാവാൻ എന്തായിരിക്കും, ഈ ചെറുപ്പത്തിലെ നാടകത്തിൽ അഭിനയിക്കുകയോ നാടകം എഴുതുകയോ ഒക്കെ ചെയ്തിട്ട്? അതെ, പറഞ്ഞ വലിയ കൗതുകമുള്ള കാര്യമാണ്. ഇതുവരെ ഞാനൊരു നാടകം എഴുതിയിട്ടില്ല, ഇതുവരെ ഒരു നാടകത്തിൻ്റെ അരങ്ങിലോ അണിയറയിലോ പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ നാടകക്കാരോട് എനിക്ക് വലിയ ബഹുമാനമാണ്. നാടകം കാണാൻ മറ്റേത് കലാരൂപം കാണുന്നതിനേക്കാൾ ഇപ്പോഴും എനിക്കിഷ്ടം നാടകം കാണും. കിട്ടുന്ന സമയത്തൊക്കെ ഞാനിപ്പോഴും നാടകം കാണാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ നാടകങ്ങളിൽ തന്നെ ഒരു അക്കാഡമിക് നാടക പഠന രീതിയുണ്ട്. ജയശങ്കരപിള്ളയും കാവാലും ഒക്കെ അണിനിരക്കുന്ന ഒരു ഒക്കെ ആ നാടക പഠന രീതിയിൽ നിന്ന് മാറിയിട്ട് സാധാരണക്കാരോടുമ്പോൾ ഒരുപാട് നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. ജനപ്രിയ നാടക വേദി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, പ്രൊഫഷണൽ നാടകമൊക്കെ വരുന്ന ഒരു നാടകവേദി. ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിലൊരു മുതുകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. അവിടെ 7 ദിവസമൊക്കെ ഉത്സവം ഉണ്ടാകുമ്പോൾ 7 ദിവസവും നാടകമാണ്. അതും വളരെ പ്രധാനപ്പെട്ട എസ് എൽ പുരത്തിൻ്റെ നാടകങ്ങൾ, തിലകൻ്റെ നാടകങ്ങൾ, രാജൻ പി ദേവിൻ്റെ നാടകങ്ങൾ, വില്യണ്ടി ക്രൂസിൻ്റെ നാടകങ്ങളൊക്കെ തുടർച്ചയായിട്ട് കളിക്കുന്നത്. ഈ നാടകങ്ങളെല്ലാം ഭയങ്കര ആഗ്രഹത്തോടു കൂടി മഴക്കാലമൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു പേപ്പറും ഒരു പായും ഒരു പ്ലാസ്റ്റിക് കടലാസും ഒക്കെ ആയിട്ട് പോയിട്ട് മഴ പെയ്താൽ നനയാതിരിക്കാൻ നിലത്ത് തറയിലിരുന്നിട്ട് ഈ നാടകങ്ങൾ കണ്ട ഒരുപാട് ആളുകളോടൊപ്പം നാടകങ്ങൾ കണ്ട ഒരു അനുഭവം എനിക്കുണ്ട്. ഈ അരങ്ങ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ സാറ് പറയുന്നുണ്ട്, നാടകം ഒരു ഒഴിയാബാധ പോലെയാണ്. അത് കാഴ്ചക്കാരിലും ഉണ്ട്, അഭിനയിക്കുന്നവരിലും നാടക പ്രവർത്തകരിലും ഒക്കെ ഉണ്ട് അല്ലേ? നാടക കലാകാരന്മാരുടെ കാര്യത്തിൽ ഭയങ്കര അത്ഭുതമാണ്. കാരണം ജീവിതം മുഴുവൻ നഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ, ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദുരിതവും പ്രാരബ്ധത്തിൻ്റെ ഇടയ്ക്കും എഴുന്നേക്കാൻ വയ്യാതെ കാല് മുറിച്ച് കിടക്കുന്ന വില്യം ഡിക്രൂസ് എന്ന് പറയുന്ന, സോറി, ചങ്ങനാശ്ശേരി നടരാജൻ എന്ന് പറയുന്ന ഒരു നാടക നടനുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ആരാധന തോന്നുകയും വലുതാകുമ്പോൾ എനിക്ക് നടരാജനെ പോലെ വില്യം ഡിക്രൂസിനെ പോലെ നടനാവുകയും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ്. അപ്പം അദ്ദേഹത്തെ ഞാൻ വളരെ കാലത്തിന് ശേഷം ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കാല് മുറിച്ചു, അസുഖങ്ങൾ, 2 മക്കൾ മരിച്ചു, ഒരു ഉള്ളൊരു മകൻ മാനസിക വളർച്ചയില്ലാത്ത ഒരാളാണ്, ഭാര്യയ്ക്ക് തീരാ ദുഃഖങ്ങളാണ്, വാടക വീട്ടിൽ കടം കയറി നിൽക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ സാറിൻ്റെ അവസാനം, ഇനിയുള്ളൊരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഒറ്റ ആഗ്രഹം കൂടിയുണ്ട്, എനിക്ക് ഇനിയും കാല് വെച്ചിട്ട് അരങ്ങി കയറണം, എൻ്റെ ഡയലോഗുകൾ ഉറക്കെ വിളിച്ചു പറയണം, അത് കേട്ട ആളുകൾ കൈയടിക്കുമ്പോൾ അവിടെ കുഴഞ്ഞു വീണ് മരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു, അത് എനിക്ക് തോന്നുന്ന ഒരുപാട് നാടകക്കാരെ ഞാൻ കണ്ടപ്പോൾ അതിൽ നല്ലൊരു 100% ആൾക്കാർ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ അന്ത്യം നിറഞ്ഞ സദസ്സിൽ ഒരു വേദിയിൽ നിന്നുകൊണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ഒരു ഒരേ
ഒരു ഡി കെ ചെല്ലപ്പന് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നാടകം കളിച്ച് കുഴഞ്ഞ് വീണ് അപ്പം തന്നെ മരിച്ച ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഈ ഒരു വല്ലാത്ത സമർപ്പണമാണ്. അപ്പം അതുകൊണ്ട് അവർ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തപ്പെടുന്നില്ല. അവർ നാടക ചരിത്രങ്ങളിലൊന്നുമില്ല. നാടക ചരിത്രങ്ങൾ വേറെ കുറേ ആളുകളെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സങ്കടം വന്നു. കാരണം ഇത്രയും കാലം അരങ്ങിന് ജീവിതം ഹോമിച്ച ഒരു ചരിത്രത്തിൽ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? അവരെന്തെങ്കിലും ചെയ്തു എന്നുള്ളതിന് ഒരു രേഖയില്ലാതെ പോകുന്ന വലിയ കഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകങ്ങൾ, ജനപ്രിയ നാടകവേദിയുടെ മിടിപ്പുകൾ, മലയാള സംഗീത നാടക ചരിത്രം, പിന്നെ ആ അതിനെ തുടർന്ന് വന്ന കളിച്ച നാടകങ്ങൾ, അഭിനയിച്ച ജീവിതങ്ങൾ, അരങ്ങ്. അരങ്ങ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് വന്നപ്പോഴാണ് ഞാൻ കോഴിക്കോടിനെ അറിയുന്നത്. പക്ഷേ കോഴിക്കോടിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കേട്ടിയും തിക്കൊടിയമ്മാഷും ഒരു പോലുള്ള ഒരുപാട് പി എം ദാജിനെയൊക്കെ പോലുള്ള ഒരുപാട് നാടക കലാകാരന്മാരുടെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ കോഴിക്കോട് വന്നപ്പോഴാണ് ഞാൻ തിക്കൊടിയമ്മാഷെ കണ്ടപ്പോഴാണ് അറിയുന്നത്. കോഴിക്കോട് ടൗൺ ഹാളിൽ 365 ഒരു ചരിത്രമൊക്കെ പറയുന്നത്. അപ്പം ഞാൻ തോന്നി എനിക്ക് ഇവരെ കുറിച്ച് രേഖപ്പെടുത്തിയേ പറ്റുള്ളൂ. ഞാൻ കോഴിക്കോട് വന്നപ്പോൾ എൻ്റെ ദൗത്യം, പത്രപ്രവർത്തനത്തിന് അപ്പുറത്തുള്ള എൻ്റെ ഒരു ദൗത്യം ഇതാണെന്ന് എനിക്ക് തോന്നുകയും ഞാൻ ഡെയിലി ഇങ്ങനെ ഇറങ്ങി ഓരോരുത്തരെ കാണാൻ തുടങ്ങുകയും ചെയ്യാണ്. മാതൃഭൂമിയുടെ നഗരം പേജിൽ അരങ്ങ് എന്ന് പറയുന്ന ഒരു പങ്ക്തി അന്ന് തുടങ്ങാൻ ആവശ്യപ്പെട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഒരു 30-40 പേരെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവസാനം 4 വർഷത്തിലേറെ കാലം നീണ്ടു നിന്ന് ഒരൊറ്റയാഴ്ച മുടങ്ങാതെ 301 നാടകക്കാരുടെ ജീവചരിത്ര കുറിപ്പുകളാണ്, അവരുടെ രേഖകൾ, ഫോട്ടോഗ്രാഫ്സ് ഒക്കെ വെച്ചിട്ടുള്ള പുസ്തകമാണ് അരങ്ങ് എന്ന് പറയുന്നത്. ഞാൻ കോഴിക്കോട്ടെ നാടകവേദിക്ക്, കോഴിക്കോട്ടെ പാവപ്പെട്ട ഒരുപാട് പ്രതിഭാധനന്മാരായ നാടകക്കാർക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു പ്രായച്ചിത്തം, വൈകി ചെയ്തൊരു പ്രായച്ചിത്തമാണ് അരങ്ങ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ഇനി ഇതിൽ നിന്ന് വിട്ടുപോയ ആരെങ്കിലും ഉണ്ടാകുമോ? പൂർണ്ണമായിട്ട് ഒന്നാമത് ജീവിച്ചിരുന്നവരെ മാത്രമാണ് ഞാൻ കണ്ടത്. മരിച്ചുപോയവരെ ആരും സാധിച്ചില്ല. എല്ലാവരെയും നേരിട്ട് കണ്ട് അവരോട് സംസാരിച്ച് അവരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുക ഞാൻ ചെയ്തത്. ഇപ്പൊ ഈ പ്രൊഫഷണൽ നാടകവേദിയും അമേച്ചർ വേദിയും ഒക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ മലയാളത്തിൽ. ഇപ്പോ ഒരു സജീവമായ നാടകവേദി, ഒരു പിന്നെ അതിന്റെ ഒരു വളർച്ചയ്ക്ക്, പ്രൊഫഷണൽ നാടകങ്ങളല്ല, വളർച്ചയ്ക്ക് പിന്നെ എടുത്തു പറയാവുന്ന രീതിയിലുള്ള ഒരു നാടകവേദി നിലനിൽക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട്ടെ ഞാൻ പഠിച്ചപ്പോൾ ഒരു കാര്യത്തിൽ, കോഴിക്കോട്ടെ എന്നല്ല, കേരളത്തിലെ തന്നെ ആദ്യകാല നാടകവേദിയിൽ അമച്ചർ പ്രൊഫഷണൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടില്ല. ഇപ്പൊ കെ ടി മുഹമ്മദ് ഒരിക്കലും ഒരു പ്രൊഫഷണൽ നാടകരചയിതാവായിരുന്നില്ല, പക്ഷെ അദ്ദേഹം അങ്ങനെ ആയി തീരുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം സൃഷ്ടി, സ്ഥിതി, സംഹാരം പോലുള്ള നാടകങ്ങൾ എഴുതുമ്പോൾ അത് കളിക്കുന്നു. കൂടുതൽ വേദികളിൽ കളിച്ചു കഴിയുമ്പോൾ അതിനൊരു പ്രൊഫഷണൽ സ്വഭാവം കൈവരികയാണ് ചെയ്യുന്നത്. മാത്രമല്ല, പണ്ട് വളരെ കോഴിക്കോട്ടൊക്കെ വളരെ ആരോഗ്യകരമായിട്ട് ഈ അമേച്ചർ പ്രൊഫഷണൽ നാടക പ്രവർത്തകർ തമ്മിൽ ഒരു വലിയ സ്നേഹവും സൗഹൃദവും നിലനിന്നിരുന്നു. കാരണം അവർ പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്നവർ തന്നെ അമേച്ചർ നാടകത്തിൽ അഭിനയിക്കും, തിരിച്ചുണ്ടാവും. ഇവർ തമ്മിലൊരു ഭയങ്കര ആരോഗ്യകരമായിട്ടൊരു കൊള്ളക്കൊടുക്കലുകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഇപ്പോൾ പിന്നീട് അതില്ലാണ്ടായി എന്നുള്ളിടത്തും, ഇപ്പോൾ നാടകവേദിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ പല പല ശാഖകളായിട്ട് പോവാണ്. ഇപ്പോൾ ദീപൻ ശിവരാമനെ പോലെയൊക്കെയുള്ള ഒരു എലൈറ്റ് നാടകവേദി വന്നു പോകുന്നുണ്ട്. ആ രീതിയിലുള്ള നാടകങ്ങൾ വരുന്നു. കസാഖിൻ്റെ ഇതിഹാസം പോലെ വലിയ ബജറ്റിൽ വരുന്ന നാടകങ്ങൾ വരുന്നുണ്ട്. പ്രൊഫഷണൽ നാടകവേദി ഏതാണ്ട് ക്ഷയിച്ച് കോഴിക്കോട്ടെ പരീക്ഷണ നാടകങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ എമിൽ മാധവിയുടെ അനുകരണം, അതുപോലെയുള്ള നാടകങ്ങളൊക്കെ വളരെ, അതായത് ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് അത് ഇവിടുത്തെ നാടകവേദിയുമായി സമഞ്ജസിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു ദൗത്യമാണ് ശരിക്കും ആ നാടകം എന്ന് പറയുന്നത്. അതുപോലുള്ള നാടകങ്ങൾ ഒറ്റയൊറ്റയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കൂട്ടായ ഒരു മുന്നേറ്റം ഇത്തരം നാടകത്തിൽ ഉണ്ടാകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. പ്രൊഫഷണൽ നാടകവേദിയുടെ കാര്യത്തിൽ വളരെ ഹതാശമാണ്. കോഴിക്കോട്ടൊക്കെ ഇത്രയും കലിംഗ പോലെ, സ്റ്റേജിൻ്റെ പോലെയൊക്കെയുള്ള നാടകവേദികൾ ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യം, അതും സ്റ്റേജിൻ്റെക്ക് ഒന്നും രണ്ടും നാടക ട്രൂപ്പുകൾ ഒരേ സമയത്ത് ബി ടീം പോലെ ഉണ്ടായിട്ട് രണ്ട് നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് അത് വളരെ ശോഷിച്ചു പോയിട്ടുണ്ട്. പ്രൊഫഷണൽ നാടകത്തിന് എൻ്റെ പതനത്തിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ഫൈൻ ആർട്ട് സൊസൈറ്റികൾ ഉണ്ടായിരുന്നു. കെ ടിയുടെ നാടകങ്ങളൊന്നും ആദ്യകാലത്ത് അമ്പലപ്പുറമ്പിൽ കൊടുത്തിട്ടേയില്ല. ഫൈൻ ആർട്ട് സൊസൈറ്റികളിൽ മാത്രം കളിച്ച് വന്നൊരു കാലമാണ്. അപ്പോൾ ആ സാധനങ്ങൾ ഇല്ലാണ്ടായി. ഫൈൻ ആർട്ട് സൊസൈറ്റികൾ ഇല്ലാണ്ടാകുന്നു, നാടകത്തിലെ പ്രതിഭാധനന്മാരില്ലാണ്ടാകുന്നു. ഒരു ഒരു ചെറിയ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സീസണിൽ 20-25 നാടകം എഴുതി കൊടുക്കുന്ന നാടകകൃത്തുക്കളുണ്ട്. പണ്ടൊരാൾ തോപ്പിൽവാസിയുടെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾക്കൊരു നാടകം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു. എത്ര നാളുകൊണ്ട് എഴുതരുന്ന ചോദിച്ചപ്പോൾ എനിക്കൊരു 7 കൊല്ലം വേണം എന്ന് പറഞ്ഞു. 7 കൊല്ലം എന്ന് ചോദിച്ചാൽ നല്ല നാടകം എഴുതുന്ന 7 കൊല്ലം വേണം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാനത്ത് നിന്ന് 20-25 മണിക്കൂറുണ്ട് ഒരു നാടകം വരുന്ന ഒരു സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു, പിന്നെ ഒരു നാടകകൃത്ത് എന്നോട് പറഞ്ഞത്, വളരെ പ്രശ്നമായിട്ടുള്ള നാടകത്തെ എന്നോട് പറഞ്ഞു, എനിക്ക് പേടിയാണ് ഇപ്പോൾ എഴുതാൻ. പണ്ട് എൻ എൻ പിള്ളയൊക്കെ കാബാലിയൊക്കെ അമ്പലപ്പറമ്പിൽ കണ്ട ആളാണ് ഞാൻ. ഭഗവാൻ അറസ്റ്റ് എന്ന് പറയുന്ന നാടകം അമ്പലപ്പറമ്പിൽ കണ്ട ആളാണ് ഞാൻ. ഇന്ന് അങ്ങനൊന്നും ആലോചിക്കാൻ പറ്റില്ല. ഇന്ന് എഴുതുമ്പോൾ ആലോചിക്കുന്നത് അമ്പലപ്പറമ്പിലെ ആൾക്കൂട്ടം, പള്ളിപ്പറമ്പിലെ ആൾക്കൂട്ടം, ഇന്നത്തെ ഏറ്റവും സങ്കുചിതമായ വർഗീയത. ഒരു വാക്ക് പോലും, ഒരു പ്രയോഗം പോലും, ഓരോ വരിയും വലിയ കലാപം ഉണ്ടാവാൻ, ഓരോ വരിയും എഴുതുമ്പോൾ 10 പ്രാവശ്യം ആലോചിച്ചിട്ട് എഴുതേണ്ടി വരുന്ന ഒരു നാടകത്തിന്റെ ദയനീയതയും കൂടി ഈ ഒരു പതനത്തിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആളുകൾക്ക് സഹിഷ്ണുത ഇല്ലാതായി. ഞാൻ മുളന്നു ഇവിടെ നേരത്തെ പറഞ്ഞ മുതുകുളങ്ങര സ്വാമി ക്ഷേത്രത്തിൽ
കൂട്ടത്തിൽ 12 മണി വരെ അവിടെ പൂജയും അതിനുശേഷമുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. രാത്രി ശിവേലിയും കഴിഞ്ഞിട്ടാണ് ഇരുന്ന് ഭഗവാൻ അറസ്റ്റിൽ തൊട്ടടുത്ത് അതേ പറമ്പിലുള്ള ഇന്ന് ഭഗവാൻ ഈശ്വരൻ അറസ്റ്റിൽ ഞാൻ കാണുന്നത്. അത് 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 അതിൻ്റെ ഒരു അന്നുണ്ടായിരുന്ന ഒരു സഹിഷ്ണുത എന്നില്ലാണ്. അത് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഭഗവാൻ കാലുമാറുന്നതിനെതിരെയുള്ള പ്രകടനത്തോടുകൂടി ക്രിസ്തുവിൻ്റെ 6 തിരുമുറിവിൻ്റെ പ്രശ്നത്തോടുകൂടിയൊക്കെയാണ്. അതുകൊണ്ട് എഴുത്തുകാരും ഏറ്റവും സേഫായിട്ടുള്ള ഭാഗം കണ്ടെത്താൻ തുടങ്ങി. ഒരു ആർക്കാരെയും ഉപദ്രവിക്കാത്ത എന്തെങ്കിലും നിർദോഷ നാടകങ്ങൾ എഴുതുക എന്നുള്ളതായി. പിന്നെ ഈ ബാല നാടകവേദി എന്ന് പറയുന്ന ഒരു വേദി വാസ്തവത്തിൽ മലയാളത്തിൽ ഉണ്ടായി വരേണ്ടതാണ്. പക്ഷേ അത്യാവശ്യമുള്ള സമയത്ത് യൂത്തുവസിലൊക്കെ നടക്കുമ്പോൾ നാടകം ഉണ്ടാവുന്നു അഭിനയിക്കുന്നു എന്നല്ലാതെ ഒരു സ്ഥിരമായ ഒരു നാടകവേദി കുട്ടികളെ സംബന്ധിച്ചില്ലല്ലോ. കുട്ടികളുടെ നാടകവേദി ശരിക്കും ശ്രദ്ധ ആ രീതിയിൽ ശരിക്കും കൊച്ചുനാരായണ പിള്ളയുടെയൊക്കെ ശ്രമങ്ങൾ ഒരു പരിധി വരെ രംഗപ്രഭാതിന്റെയൊക്കെ നാടകങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ജി ശങ്കരപ്പിള്ളയെ പോലുള്ളവരൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് യത്നിച്ചിട്ടുണ്ട്. പൂക്കാട് കലാലയം ആ രീതിയിലുള്ള ചില മനോജ് നാരായണനൊക്കെ ചേർത്ത് ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ യുവജനോത്സവ നാടകങ്ങളെ ഞാൻ ബാലനാടകങ്ങളിൽ നിന്ന് കള്ളത്തിൽപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം കുട്ടികൾ അതിൽ വെറും കഥാപാത്രങ്ങൾ മാത്രമാണ് ആരെങ്കിലും അവർക്കൊന്നും അറിയില്ല. അപ്പോൾ ഉണ്ണിയാറിൻ്റെ ഒരു നാടകം ഒരു കഥയെടുത്ത് നാടകമാക്കുന്നു, സുഭാഷ് ചന്ദ്രൻ്റെ ഒരു കഥയെടുത്ത് നാടകമാക്കുന്നു. ഇത് ഈ സുഭാഷ് ചന്ദ്രൻ ആരാ ഉണ്ണിയാർ ആരാ ഈ കഥ എന്താണെന്നറിയാതെ അവർക്ക് കൊടുക്കുന്ന റോള് ഏതെങ്കിലും വിദഗ്ധനായിട്ടുള്ള സംവിധായകൻ്റെ നേതൃത്വത്തിൽ അത്രയേ ഉള്ളൂ, യാതൊന്നുമില്ല. ഞാൻ ശരിക്കും അത് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം കുട്ടികളെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത കനപ്പെട്ട ഇവരെ കൊണ്ട് കുട്ടികുരങ്ങന്മാരെ കൊണ്ട് ചുടിയോറോ ആയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ, അത് പിന്നെ കുറെ നാടകക്കാരുടെ ജീവിതത്തിനുള്ളൊരു രീതിയാണ്. അതിനപ്പുറത്തേക്ക് നാടകവേദിക്ക് കുട്ടികളുടെ നാടകവേദിക്ക് യുവജനോത്സവ നാടകങ്ങൾ ഫലം ചെയ്യുന്നില്ല. ചില നല്ല നടന്മാരെയൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നാടകത്തിൻ്റെ ഒരു ആത്മാവിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ ബാല യുവജനോത്സവ നാടകങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മുൻപൊക്കെ കുറച്ചുകൂടി കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ നാട്ടിൽ കൂരാശുണ്ടിൽ ഈ കൊച്ചുനാരായണ പിള്ളയെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് ക്യാമ്പ് നടത്തി നാടകമൊക്കെ യൂത്ത് ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അല്ലാതെ തന്നെ കൊണ്ടുവന്നിട്ട് നാടകം നടത്തിയ ക്യാമ്പ് നടത്തിയ ഓർമ്മയൊക്കെ എനിക്കുണ്ട്. ഗ്രേസ് മാർക്കിനല്ലാതെ യഥാർത്ഥ നാടകം കുട്ടികളെ ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഗ്രേസ് മാർക്ക് മാറ്റിവെക്കുക. ഗ്രേസ് മാർക്കാണ് എനിക്ക് തോന്നുന്നു ഈ നാടകത്തെ പണ്ട് ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ നാടകം അവതരിപ്പിക്കാറുണ്ട്. അത് ഏതെങ്കിലും ഒരു 10 ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു നാടകം എഴുതിയുണ്ടാക്കും, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഒരു നാടകം എഴുതിയുണ്ടാക്കും, ആ കുട്ടികളെ വെച്ച് ഇത് അവതരിപ്പിക്കും. പക്ഷെ അതിൽ ഇത് ഇപ്പോഴത്തെ നാടകങ്ങളെക്കാൾ ഇപ്പോഴത്തെ ഗംഭീരമായ സെറ്റൊക്കെ ആയിട്ടുള്ള നാടകങ്ങളെക്കാൾ രണ്ട് സ്റ്റൂളിട്ടിട്ടോ രണ്ട് മേശ ഇട്ടിട്ടോ ഒക്കെ ചെയ്യുന്ന ആ നാടകങ്ങൾക്ക് ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടാവും, രണ്ട് കുട്ടി ഉണ്ടാവും, ഒരു ടീച്ചർ ഉണ്ടാവും. ഇതുമാതിരിയുള്ള നാടകങ്ങൾക്ക് കുറേ കൂടി കുട്ടികളെ നാടകത്തോട് അടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ നാടകത്തിൻ്റെ ഒന്നും നാടക ശരീരം കുട്ടികളിലെ ഏക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അവനതൊരു മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നുണ്ട്, ചിലപ്പോൾ ഒരു പക്ഷെ ഒരു ഗ്രേസ് മാർക്ക് കിട്ടുന്നുണ്ട്. ഈ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് ഏത് കലയെയും ദുഷിപ്പിക്കുന്ന ഒന്നാണ്. അതെ.